إسلام أريم ثورم أنبوديا <applause> السلام عليكم ورحمة الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره وللدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ും മുൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാധുര്യം നുകർന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തർക്കും അല്ലാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ കുർആാൻ അത്ഭുതമാണ് ഒരാളിനി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും ഓരോ ഖണ്ഡികകളും ഓരോ സുഹൃത്തുകളും അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമത് മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമില്ലാതെ മാറി നിൽക്കുകയല്ല അനുഭവിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അനുഭവങ്ങളുണ്ടാകാം പരിശുദ്ധ കുറാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അനുഭവം ഉണ്ടാകാം ചില സന്ദർഭങ്ങളിലെങ്കിലും അത്ഭുതമാണ് പറയുമ്പോൾ വളരെ നിസ്സാരമായൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ പരിശുദ്ധ കുർആാൻ അങ്ങനെയാണ് പരിശുദ്ധ കുർആാനോട് നമ്മുടെ ബന്ധം നമ്മൾ പുലർത്തുകയാണെങ്കിൽ അങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് പരിശുദ്ധ കുർആാൻ ഒരു ബന്ധം പുലർത്തുമെന്ന് സൗദി അറേബ്യയിലെ നമ്മുടെ ഒരു ദേവ ഏർപ്പെട്ടിട്ടുള്ള ഒരു സഹോദരൻ അദ്ദേഹം ദേവത്തിന് വേണ്ടി ഇൻ്റർനെറ്റിലെ പല സൈറ്റുകളും ചെക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അബദ്ധവശാൽ അദ്ദേഹത്തിന് ചില പോപ്പുകളിലൂടെ ചില പരസ്യങ്ങളിലൂടെ കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നമുക്കറിയാം ഒരാളും തെറ്റ് ചെയ്യണമെന്ന് മനഃപൂർവ്വം കരുതി ആരും തെറ്റ് ചെയ്യാൻ പോവില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെ വെറുതെ ഒന്ന് എത്തി നോക്കാൻ കരുതിയിട്ടായിരിക്കും പല ആളുകളും പല തെറ്റുകളിലേക്കും പോകാറുള്ളത് ഈ മനുഷ്യൻ്റെ നഫ്സുൽ നഫ്സുൽ അമ്മാറാ ബിസു അതായത് തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് പോയി നോക്കിക്കൂടെ എന്താണ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു അദ്ദേഹം വെറുതെ പോയി പോയി അദ്ദേഹം പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി ചുരുക്കി പറഞ്ഞാൽ ഹറാമായ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വളരെ വലിയ പാപമായ ആ കാഴ്ച അദ്ദേഹം ഇൻ്റർനെറ്റിലൂടെ കാണാനിടയായി ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നഫ്സുല്ലവ്വാമ നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളതാണ് കുറ്റം പറയുന്ന നമ്മെ ആക്ഷേപിക്കുന്ന ഒരു മനസ്സ് എന്തിനാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തെ തിരുത്താൻ തുടങ്ങി നഫ്സുൽ ലവ്വാമ ഉള്ളവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ തെറ്റുകളിൽ നിന്ന് അല്ലാത്തവർ ജയ്യൻ അലഹും ഉഷെയ്ത്തോ അമാലഹും പിശാജ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവർക്ക് അലങ്കൃതമാക്കി കൊടുക്കും കിയാമത്ത് നാൾ വരെയും അവർ എത്ര ഹുത്തുബയും എത്ര പ്രസംഗവും എത്ര കുർആാൻ വായിച്ചാലും അവർ നന്നാവൂല അവർക്ക് പിശാജ് ഇത് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നന്നാക്കി കാണിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാം പക്ഷേ നഫ്സുൽ ലവ്വാമ അവശേഷിച്ചിട്ടുള്ള ഒരു ശരീരത്തിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വരും ഇദ്ദേഹത്തിന് ഖേദമായി കുറ്റബോധമല്ല ഖേദമായി അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും എനിക്ക് മടങ്ങണം എൻ്റെ റബ്ബിലേക്ക് എന്നുള്ളതിൽ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കും എന്തായാലും അദ്ദേഹത്തിന് ഖേദമായി ഞാൻ ചെയ്തത് വലിയ ഒരു പാതകമാണ് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അള്ളാഹുവിന് ഈറ ഉള്ള അള്ളാഹുവിന് എന്നോട് ദേഷ്യൻ വരാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത് അദ്ദേഹം അന്ന് സുബുഹിന് അല്ല അന്ന് തെഹജുദിനെ എഴുന്നേൽ എഴുന്നേൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്തു അലാറം സെറ്റ് ചെയ്ത് നാല് മണിക്കോ മൂന്ന് മണിക്കോ അലാറം സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ് എന്നിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ തെറ്റിൽ നിന്ന് മടങ്ങണം പക്ഷേ അദ്ദേഹത്തിൻ്റെ നഫ്സുല്ലവാമ സമ്മതിക്കുന്നില്ല കിടന്നതിന് ശേഷം നഫ്സുല്ലവ്വാമ പറയാണ് വല്ലാഹി അള്ളാഹു നിന്നെ എഴുന്നേപ്പിക്കൂല നാലു മണിക്കും മൂന്ന് മണിക്കും നിനക്ക് എഴുന്നേക്കാൻ കഴിയില്ല കാരണം നീ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ് നിനക്ക് കഴിയില്ല നിന്നെ അള്ളാഹു ചായ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കില്ല നീ ഒരു പക്ഷേ സുബുഹും കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേൽക്കുക ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേട്ടയാടാൻ തുടങ്ങി കഴിയില്ല നിന്നെ എഴുന്നേൽപ്പിക്കില്ല അള്ളാഹു നിന്നെ എഴുന്നേൽപ്പിക്കില്ല എന്ന ചിന്ത വന്നു വന്നുവൊന്നും അദ്ദേഹം ഉറങ്ങിയില്ല എഴുന്നേറ്റു അപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ചെയ്ത തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് കുറേ നേരം നമസ്കരിച്ച് കിടന്നുറങ്ങി സുബഹിന് അദ്ദേഹം ഒരു പള്ളിയിലേക്ക് പോയി അങ്ങനെ ആ പള്ളിയിലേക്ക് പോയപ്പോൾ അപ്പോഴും നഫ്സുല്ലാമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കുകയാണ് നിൻ്റെ തോപൻ അള്ളാഹുത്താല സ്വീകരിക്കില്ല എന്ത് മാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു താല നിനക്ക് നൽകിയിട്ടുള്ളത് എന്നിട്ട് നീ എങ്ങനെയാണ് തെറ്റുകൾ ചെയ്യുന്നത് എന്ത് കാരണത്തിനാൽ എന്ത് കാരണത്താലാണ് നീ ആ സൈറ്റ് പോയി കാണാൻ പോയത് എത്രമാത്രം ആളുകളെ നീ ഉപദേശിക്കാൻ പോയിട്ടുണ്ട് ആളുകളെ പ്രബോധനം ചെയ്യാൻ പോയിട്ടുണ്ട് എത്രമാത്രം ഉപദേശങ്ങൾ നീ കേട്ടിട്ടുണ്ട് നിന്റെ തൗബ അള്ളാഹു താല സ്വീകരിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നവ്സുൽ അബ്ബാം എങ്ങനെ പറയാൻ തുടങ്ങി സുബഹ് നമസ്കരിച്ചു സുബഹ് നമസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ അവിടെ അടിച്ചു വരുന്നത് കണ്ടു അപ്പോൾ സാധാരണഗതിയിൽ തൗബ സ്വീകരിക്കാനുള്ള ഒരടയാളമായിട്ട് സ്വഹാബികളൊക്കെ ചെയ്യാറുള്ളതാണ് സ്വതക്ക നൽകുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിലത് പറയും വിശദമായിട്ട് ഇൻഷാല് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ എടുത്ത് ആ മുനിസിപ്പാലിറ്റി ജീവനക്കാരന് കൊടുത്തു കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് അപ്പോഴും നഫ്സുല്ലവാമ നിൻ്റെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുകയോ നീ ഇങ്ങനെയൊക്കെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം കാറ് തുറന്നു കാറ് തുറന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എഫ് എം ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള അറിയാം ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ എന്താണോ ഏത് സ്റ്റേഷനിലാണോ നിർത്തിയിരുന്നത് ആ സ്റ്റേഷനിൽ നിന്ന് അടുത്തത് പരിപാടി കേൾക്കും അദ്ദേഹം ഇദാഹത്തുൽ ഖുർആൻ ഉൽ അദ്ദേഹം ഓൺ ചെയ്ത് വെച്ചിരുന്നത് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ അതായത് ഖുർആൻ എഫ് എം ഇത് ഓൺ ചെയ്ത വഴിക്ക് ഖുർആൻ എഫ് എം ഓൺ ആയി ഖുആൻ എഫ് എമ്മിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നത് അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ് എന്താണ് അദ്ദേഹം കേട്ടത് റിയലി സത്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കുന്നതാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു ഓരോ മനുഷ്യനോടും അള്ളാഹു താല ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ വാക്കുകൾ കേൾക്കുന്ന ഏത് മനുഷ്യനോടും അള്ളാഹുവിൻ്റെ സംസാരമാണ് ഈ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല അടക്കിയിട്ടുള്ളത് എല്ലാ മനുഷ്യരോടും ഇതിലുള്ള ഒരക്ഷരവും എനിക്ക് വേണ്ടാത്തതില്ല നിങ്ങൾക്ക് വേണ്ടാത്തതില്ല ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കത് ബോധ്യപ്പെടും ബോധ്യപ്പെടൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വെച്ചിട്ടായിരിക്കും പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഇതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ അക്ഷരങ്ങളും ഞാൻ വാക്കുകൾ എന്ന് പറയുന്നില്ല ഓരോ അക്ഷരങ്ങളും അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേണ്ടതാണ് അദ്ദേഹം എന്താണ് കേട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പേടി എന്താണ് ഒരു വലിയ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി പക്ഷേ ഖേദം അള്ളാഹു തായാല ആ തൗബ സ്വീകരിച്ചോ എന്ന് അദ്ദേഹത്തിന് സംശയം അദ്ദേഹം സ്വതക്ക കൊടുത്തു സ്വതക്ക കൊടുത്ത് തൗബ സ്വീകരിക്കാനുള്ള ഒരു ഉപ ഉപാധിയായിക്കൊണ്ട് സ്വതക്ക കൊടുത്തു അതും അള്ളാഹു താല സ്വീകരിക്കില്ല കാരണം നീ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് കേൾക്കുന്നത് അതിനുള്ള മറുപടി അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ ആ ഇദാഹത്തുൽ ഖുർആാനുൽ ഖരീമിലൂടെ ഇരുപത്തി ഒരു വർഷത്തെ പ്രോഗ്രാമുകളാണ് ഈ മനുഷ്യന്മാർ ചാർട്ട് ചെയ്യുക ഒരു റേഡിയോ സ്റ്റേഷനിൽ ഒരു വർഷത്തെ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് അദ്ദേഹം സുബഹ് നമസ്കരിച്ചത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഈ ആയത്ത് എങ്ങനെ വന്നു ഏതാണ് ആയത്ത് അള്ളാഹു താല സൂറത്ത് തൗബയിലെ നൂറ്റി നാലാമത്തെ ആയത്തിലൂടെ പറയാണ് അലം യ അലമു മനുഷ്യന്മാർ തിരിച്ചറിയുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്ത് അല്ലാ ഹു വലു അള്ളാഹു താല അവനാകുന്നു തൗബ സ്വീകരിക്കുന്നവൻ എന്ന് തിരിച്ചറിയുന്നില്ലേ പിന്നെ തൻ്റെ അടിമകളിൽ നിന്ന് തൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ ആരാണ് അള്ളാഹു ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ പിന്നെ വയ ഹുസ്വത കാ സ്വതകകൾ സ്വീകരിക്കുകയും ചെയ്യുക ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണുള്ളത് തൗബ സ്വീകരിക്കുകയും സ്വതക്കകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു ആണ് എന്നിവരറിഞ്ഞിട്ടില്ലേ എന്ന് മനസ്സ് ശാന്തമാവുകയാണ് എന്നിട്ടോ എന്നിട്ട് എന്നിട്ടോ അള്ളാഹുതാല വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും വളരെയധികം കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്നവരറിഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹുദായാല ചോദിക്കുക ഇതാ മനുഷ്യനുണ്ടായ ഒരു നിസ്സാരനായ ഒരു മനുഷ്യനുണ്ടായ അനുഭവമാണ് എങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് വളരെ നിസ്സാരമായ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആാനോട് നാം കാണിക്കുന്ന ബന്ധം തിരിച്ച് നമ്മോടത് കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നൂറ് ശതമാനവും ഉറപ്പാണ് നാം അങ്ങോട്ടേക്ക് കാണിക്കുകയാണെങ്കിൽ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അള്ളാഹു താല നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ അതിന് രണ്ടാമത്തെ അത്ഭുതം ഒന്ന് പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അത്ഭുതം നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരവയവമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് നാം പറഞ്ഞിരുന്നു പരിശുദ്ധ ഖുർആൻ ഇറങ്ങേണ്ട സ്ഥലവും അതാണ് അതിലേക്കേ അള്ളാഹു തായാല നോക്കൂ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട് അള്ളാഹു തായാലിന്മേൽ നിന്ന് എന്നെ നോക്കുക നിങ്ങളെ നോക്കുക എവിടെ കാണും ആ സാധനമാണ് അത്ഭുതം ഹൃദയം അത്ഭുതമാണ് ഹൃദയം ഹൃദയം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ഹൃദയത്തിന് അത് തിരിച്ചറിയേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിനോടാണ് സംസാരിക്കുന്നത് ഹൃദയത്തിലുള്ള മാറ്റങ്ങൾക്കേ പരിശുദ്ധ കുർആാൻ വിധിയുള്ളൂ കൽപ്പനയുള്ളൂ അല്ലെങ്കിൽ മുനാഫിക്കുകളും ഉമിനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ അവരും നമസ്കരിക്കുന്നു അവരും പല കാര്യങ്ങൾ ചെയ്യുന്നു അവരും നോമ്പ് നോൽക്കുന്നു മുനാഫിക്കും മുമ്മിനും തമ്മിലുള്ള വ്യത്യാസം എന്താ പുറമേ ഒന്നുമില്ല അകമേയാണ് വ്യത്യാസം ഹൃദയത്തിലാണ് വ്യത്യാസം അതുകൊണ്ട് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത് ഹൃദയത്തിലേക്കാണ് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നും റസൂൽ അള്ള്സ്ഹു അലൈഹി സ്വലമ ഒരു സംഗതി ഒരു കാര്യം അബൂ ഹുറൈറിയാഹൊനുഹു പറയുകയാണ് അബൂ ഹുറീറിയാഹു അനഹുവിൻ്റെ ഉമ്മ വിശ്വാസിയായിരുന്നില്ല കുറേ നാളുകളോളം വിശ്വാസിനിയായിരുന്നില്ല റസൂൽ അല്ലാഹ് സല്ലു അലൈ വസ്ലമയെ പലപ്പോഴും ചീത്ത പറയാറുണ്ട് വളരെയധികം മനപ്രയാസത്തോടും മനോവ്യതയോടും കൂടിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങാറ് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം റസൂൽ അള്ളഹി സല്ലാ അലൈഹി വസ്ല്ലമയോട് ഇമാം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീഫിലാണ് ഈ സംഭവം ഉള്ളത് ഒരു ദിവസം റസൂൽ അല്ലാ സഹ് അലൈഹി സ്വല്ലമയോട് വന്നിട്ട് പറയണം റസൂലേ എൻ്റെ ഉമ്മ മിനത്തല്ല അങ്ങൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ഉമ്മ ഹിതായത്ത് കിട്ടാൻ അലൈഹി അള്ളഹിസ്ആലിസ്ലൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു ഇഹ്ദി ഉമ്മ അബി ഹുറൈറ അള്ളാഹുവേ ഹുറൈറയുടെ ഉമ്മയെ നീ ഹിദായത്തിലേക്കാക്കിയണമേ അദ്ദേഹം പറയാണ് അബൂഹുറയാഹുനു പറയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു അങ്ങനെ വാതിൽ മുട്ടി വാതില് മുട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ തന്നെ നിൽക്ക് പുറത്ത് കാലത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞു പിന്നെ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ ഉമ്മ കുളിച്ച് ഒരുങ്ങി നല്ല വസ്ത്രമിട്ട് ഹിമാറൊക്കെ ധരിച്ച് എന്നോട് ആദ്യമായിട്ട് വന്ന് പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹഇല വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് നമുക്കൊരു പക്ഷേ ഇതിൽ അത്ഭുതം തോന്നില്ല കാരണം അത് റസൂൽ അല്ലാസ് അലൈഹി വല്ലമിയുടെ പ്രാർത്ഥനയാണ് അത് അതുകൊണ്ടാണ് സ്വീകരിച്ചത് എന്ന് രണ്ടാമത്തെ ഒരു സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ റസൂലി സ്വല്ല അലൈഹി വസ്ല്ലം ഒരു വെള്ളിയാഴ്ച കുത്തുപ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു റസൂലേ കൃഷി മുഴുവൻ നശിച്ചു വറ്റി വരണ്ടു പോയി അകിടുകൾ മുഴുവൻ അതാ ഉളുവലിഞ്ഞു മക്കൾ ഒക്കെ പ്രയാസത്തിലാണ് റസൂലെ വെള്ളമില്ല റസൂലെ അങ്ങൊന്ന് പ്രാർത്ഥിക്കണം എന്തിന് മഴ പെയ്പ്പിക്കാൻ റസൂൽ അലൈഹി അലൈവലം ഇരു കൈകളും മേലേക്കുയർത്തി മൂന്ന് പ്രാവശ്യം അള്ളാഹുനു അള്ളാഹുമ്മ എന്ന് പറഞ്ഞു അനസ് റലി അള്ളാഹൊനു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റലി അള്ളാഹൊനുഹു പറയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു അടയാളവും ഇല്ല വളരെ കണ്ണാടി പോലത്തെ ആകാശം ഒരു കാർമേഘത്തിൻ്റെ ഒരടയാളവുമില്ലാത്ത ആ സ്ഥലം ആ മാ ആകാശം ഉടനെ തന്നെ മേഘാവൃതമായി ശക്തമായ രൂപത്തിൽ മഴ പെയ്യാൻ തുടങ്ങി ആറ് ദിവസം നീണ്ടു നിന്നു മഴകൾ മഴ ആറ് ദിവസം ആറ് ദിവസം നീണ്ടു നിന്നു എന്നല്ല ആറ് ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടേ ഇല്ല ഇതിലും ചിലപ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാവില്ല കാരണം അത് റസൂൽ ഉള്ളി സല്ലാ അലൈഹി ആണ് പറഞ്ഞത് റസൂൽ സ്വല്ലാസ്ലം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് നബിമാരെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു നബിയുടെ ചരിത്രം നൂഹ് അലൈഹി കുറിച്ച് നൂഹ് അലൈഹി ഒരു ചെറിയ ചരിത്രം സൂറത്തിൽ ഖമറിൽ അള്ളാഹു തായാലയാണ് എൻ്റെ അടിമയായ നോഹിനെ അവർ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു മജുനൂനുൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് അവർ തട്ടി മാറ്റാൻ തുടങ്ങി ആരെ നോഹിനെ അപ്പോൾ തൻ്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് വാക്ക് മൂന്ന് വാക്ക് ഞാൻ പരാജിതനാണ് എന്നെ ജനങ്ങൾ അക്രമിക്കുകയാണ് എന്നെ നീ സഹായിക്കണമേ എന്താ സംഭവിച്ചത് കൂത്തിച്ചൊരിയുന്ന വെള്ളവുമായി ആകാശത്തിന്റെ കവാടങ്ങൾ നാം അങ്ങ് തുറന്നു എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലേ അറിഞ്ഞിട്ടില്ലേ നമ്മൾ നൂഹ് നൂഹലൈസ്ലാമിയുടെ കഥ അതും ഒരു പക്ഷേ നമ്മെ അത്ഭുതപ്പെടുത്തില്ല കാരണം അതും ഒരു പ്രവാചകനാണ് ആദ്യത്തെ റസൂലാണ് എന്നായിരിക്കും നമുക്ക് തോന്നാം ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം അതായത് എൻ്റെ പ്രാർത്ഥനയ്ക്കെന്ത് പറ്റി നമ്മളും ജീവിതത്തിൽ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ കുറേ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ത് സ്റ്റാ എന്താണ് ആ പ്രാർത്ഥനയുടെ സ്റ്റാറ്റസ് എവിടെയാണ് ആ പ്രാർത്ഥന എത്തി നിൽക്കുന്നത് ഒന്ന് ഓരോരുത്തരൊന്ന് ചിന്തിച്ച് നോക്കുക ഉത്തരം കിട്ടിയതുണ്ടാകാം കിട്ടാത്തതുണ്ടാകാം എന്താണ് അവയുടെ അവസ്ഥ എവിടെയാണ് കിടക്കണതെന്ന് പല ആളുകൾക്കും അറിയില്ല ഒമർ റബി അള്ളാഹുനു പറയാണ് എനിക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ വിഷയം ഉത്തരം കിട്ടുമോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം പ്രാർത്ഥനയാണ് ഹമ്മുദ് ആണ് എൻ്റെത് പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ഉത്തരം കിട്ടുമെന്നുള്ളതല്ല എൻ്റെ വിഷയം എങ്ങനെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയാണ് പ്രശ്നം നമ്മുടെ പ്രാർത്ഥന എന്ന് ശരിയാവുന്നോ വല്ലാഹി അന്ന് നമുക്ക് ഉത്തരം നമ്മുടെ കൺ നമ്മൾ കാണും ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും കാണാൻ കഴിയും കാരണം അത് അല്ലാഹുവിൻ്റെ വാക്കാണ് ഞാൻ നൽകുന്ന ഒരു വാക്കല്ല അല്ലാഹു നൽകിയ വാക്കാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എവിടെയൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട് അതെന്താന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പറയും അതെന്താന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത് ഒന്നാമത്തേത് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായി പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ വഴികാട്ടി പരിശുദ്ധ ഖുർആാൻ ഈ മനുഷ്യർക്ക് വേണ്ട എല്ലാ സംഗതികളും ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒന്നും ഇതിനകത്ത് വിട്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് വല്ലാഹി ഇതിനകത്തുണ്ട് അള്ളാഹു താല നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ എങ്ങനെ ആയിരിക്കണം എന്ന് അള്ളാഹു താല തുടങ്ങുകയാണ് ഒരു ഉപമം പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ് ഇനി ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാമുകളാണ് يا الناس അല്ലയോ മനുഷ്യരെ ദുരിപമസൽ ഒരു ഉദാഹരണം ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു അത് ശ്രദ്ധിച്ച് കേട്ടോ കാതു കൂർപ്പിച്ച് അത് കേട്ടോ എന്താണ് ആ പറഞ്ഞത് എന്ന് ഇന്നല്ല വീനൂനമിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പിക്ചർ വന്നിട്ടുണ്ടാവും എന്താണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇപ്പം ഒരു പിക്ചർ വന്നിട്ടുണ്ടാവില്ലേ എന്താ വന്നത് കുറേ വിഗ്രഹങ്ങൾ കുറേ മരിച്ചുപോയ മഹാത്മാക്കൾ അല്ലേ മിൻ ദൂനില്ല എന്നാണ് അള്ളാഹു താല പറഞ്ഞത് മിൻ ദൂനില്ല എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് കീഴെ അള്ളാഹുവിന് കീഴെ ഉള്ള എല്ലാതും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അരിശാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി ആ അരിശിൻമേലാണ് അള്ളാഹു ഉപയിഷ്ടനായിട്ടുള്ളത് സുബഹാനഹു അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അങ്ങനെ വിശ്വസിക്കുന്നവൻ അള്ളാഹുവിൽ തെറ്റി അള്ളാഹുവിൽ അവൻ്റെ വിശ്വാസം പരിപൂർണമല്ല ഏറ്റവും ാണ് അള്ളാഹു താല അള്ളാഹുവിന് അരിശിനു പുറമെ അരിശിന്റെ അപ്പുറത്തേക്ക് വേറൊരു സൃഷ്ടിയേ ഇല്ല അള്ളാഹു സിംഹാസനത്തിൽ അരിശിൽ ഉപവിഷ്ടനാണ് അതിൻ്റെ അപ്പുറത്തേക്കില്ല എല്ലാവരും ആ അരിശിന് കീഴെയാണ് ആ അള്ളാഹുവിന് കീഴയാണ് മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളും അരിഷടക്കം പെടുവതില് മിൻ ദൂനില്ല ഇനി ഇനി അയാൾ വിടോ ഇയാൾ വിടോ ഇന്നാൾ വിടോ ചോദിക്കേണ്ട ആവശ്യമില്ല മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാവരും പെട്ടു അതിൽ ഹമലത്തുൽ അർഷ് പെട്ടു അർഷിനെ വഹിക്കുന്ന മലക്കുകൾ പെട്ടു ജിബിലിൽ അലിഹിസ്ലാം പെട്ടു അമീക്കാ എല്ലാ മലക്കുകളും മുഖറബീങ്ങളായ മലക്കുകൾ അമ്പിയാക്കൾ റുസുലുകൾ മനുഷ്യന്മാർ ഔലിയാക്കൾ എല്ലാവരും എല്ലോ ആളുകളും ജിന്നുകളാകട്ടെ മനുഷ്യരാകട്ടെ എല്ലാവരും അതിനകത്ത് മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ ഒക്കെ മിന്ദൂനില്ല അള്ളാഹുവിന് കീഴെയുള്ളവരാണ് അങ്ങനെ അള്ളാഹുവിന് കീഴെയുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ ആളുകൾ ലൈ ലൈ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല എന്നല്ല സൃഷ്ടിക്കുകയില്ല ഒരു ഈച്ച നോക്ക് ജിവല അലൈസ്ലാം മീക്കായിൽ ഹെമലത്തുൽ അർഷ് മുഖർറബങ്ങളായ മലക്കുകൾ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീകൾ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ അങ്ങനെ താഴേക്ക് 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 പോയി നോക്ക് ആരാണ് ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുള്ളത് ഉണ്ടോ ഇല്ല ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിക്കുകയില്ല വലൗ ഊലഹു ആ അള്ളാഹുവിന് പുറമെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടിയാൽ പോലും ഒരുമിച്ച് കൂടിയിരുന്നതെന്ന് കരുതുക നമ്മൾ വെറും വിഗ്രഹങ്ങളെ മാത്രം അതിലേക്ക് കൂട്ടണ്ട എല്ലാവരും ഈ ദൂനില്ല എന്ന് പറയുന്നതിലെ എല്ലാവരും അള്ളാഹുവിന് കീഴെയുള്ള എല്ലാ സർവ്വ അസർവസ്തുക്കളും കൂടിയിരുന്നു എന്ന് കരുതുക നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ കയ്യിൽപ്പെടുത്തിക്കോ ജിബ്രിയിലിന് നമീ കായിലിന് ഹെമലത്തുല്ല റഷ്യൻ റസൂൽ അല്ലാസ്ലി യാതീ എല്ലാ നബിമാരും എല്ലാ മുറിസലുകളും എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും ഷുഹതാക്കളും സ്വാലിഹീകളും മലക്കുകളും ജിന്നുകളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ നോക്കിയാൽ കഴിയില്ല കഴിയില്ല വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നാൽ പോലും ഇത്ര സ്പഷ്ടമായിട്ട് അള്ളാഹു താല പരിശുദ്ധ കുർ വളരെ വെള്ളി വെളിച്ചം പോലെയല്ലേ കാര്യം വ്യക്താക്കണ് ഏതെങ്കിലും മനുഷ്യൻ പിന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയോ ഇനിയോ ബഹുബാബ് ഈച്ച ഈ പറയുന്ന ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് എന്ന് കരുതാം എന്ത് ഈച്ച എത്രയേ തട്ടിയെടുക്കുള്ളൂ എന്ന് നമുക്കറിയാലോ അത് എന്തെങ്കിലും ഈ ച ഈ ആളുകളെയും തട്ടിയെടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ ഇവർക്ക് കഴിയില്ല അത് തിരിച്ചു വാങ്ങാൻ അവർക്ക് കഴിയില്ലൂബ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഉദാഹരണം ലഹത്താലിബു വൽമതുലൂബ് ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും എത്രമാത്രം ദുർബലരാണ് ക്ലിയർ അല്ലേ സംഗതി അള്ളാഹു അല്ലാത്ത മനുഷ്യന്മാർ വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള എല്ലാവരും ഇതിനകത്ത് പെടും ഒരാൾക്കും ഒരു പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാൽ ആരാണ് സൃഷ്ടാവ് അള്ളാഹു താല വളരെ ന്യായമായ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ ഒരു പിന്നെ അവതരണം അവതരണമാണ് ഒരു ഉദാഹരണമാണിത് രണ്ടാമത്തേത് അള്ളാഹു താല പറയാണ് ലഹുൽ മുൽഖ് അതാകുന്നു അള്ളാഹു അവനാണ് അള്ളാഹു റബ്ബുക്കും നിങ്ങളുടെ റബ്ബാണ് അവൻ ലഹുൽ എല്ലാ അധികാരവും അല്ലാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹുവിന് അള്ളാഹുവിന് കീഴേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒന്നാമത്തെ അവരുടെ ഒന്നാമത്തെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏതെങ്കിലും മനുഷ്യന്മാർ വാദിക്കോ അല്ല ഇന്ന ആളുകൾ സൃഷ്ടിക്കുമെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ ഇന്ന ആളുകൾക്ക് ഒരു ഈശനെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ ഇല്ല ഹാലിഖ് അത് അള്ളാഹു തന്നെയാണ് ആരാ പറഞ്ഞിട്ടുള്ളത് മക്കയിലെ മുഷരിക്കുകളടക്കം മക്കയിലെ മുഷിരിക്കുകളടക്കം പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹുവാണ് ഖാലിക്ക് എന്ന് രണ്ടാമത്തെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അള്ളാഹു താര പറയാണ് എന്ത് നിങ്ങൾ അള്ളാഹുവിന് പുറമേ വിളിച്ച് അള്ളാഹുവിന് കീഴെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ മാ മിൻ ിത്തുമീർ കഴിയുമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈത്തപ്പഴം കിട്ടുകയാണെങ്കിൽ ആ ഈത്തപ്പഴം പൊളിക്കുക പൊളിച്ചു കഴിഞ്ഞാൽ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ മേലെ ഒരു പാടുണ്ടാവും ആ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അതിനെ നോക്കുക ആ പാടയെ നോക്കുക അള്ളാഹു താല പറയാണ് ആ പാട പോലും നിങ്ങൾ അള്ളാഹുവിന് കീഴേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടില്ല ചിന്തിച്ച് നോക്ക് ആർക്കാണ് എന്താണ് സ്വന്തം ജിബിലീലിനോ വലിയ വലിയ സൃഷ്ടികളിലേക്ക് ചിന്തിച്ചോ ആർക്കാണ് സ്വന്തം ഇൻ ക്രി രണ്ടാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയോ പ്രാർത്ഥിക്കാൻ ആരോട് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്തേ കാരണം അവരത്തില്ല നിങ്ങളൊരു നാട്ടിലേക്ക് പോകുകയാണെന്ന് കരുതാം നിങ്ങളുടെ ഒരാവശ്യം നിങ്ങളുടെ നാട്ടിലുള്ളൊരു പള്ളി പണിയാൻ പോകുകയാണെന്ന് കരുതാം പള്ളി പണി പണിയുടെ പള്ളി പണിയാൻ വേണ്ടി അതിൻ്റെ പിരിവിന് വേണ്ടി നിങ്ങളൊരു നാട്ടിലേക്ക് പോവുകയാണ് ഒരു നാട്ടിലേക്ക് ഉദാഹരണമായിട്ട് എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ വന്നു എന്ന് കരുതാം തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പനിയിലേക്ക് നിങ്ങൾ വന്നു എന്ന് കരുതാം എന്തിനാണ് ഒരു പള്ളി പണിയണം നിങ്ങളുടെ നാട്ടിൽ അപ്പം നിങ്ങളെന്താ പറയുക എന്താ ചെയ്യുക ആദ്യം വന്നിട്ട് ഇവിടുത്തെ പണക്കാരൊക്കെയാണെന്നല്ലേ ചോദിക്കുക പൈസ തരുന്ന ആളുകളെ അല്ലേ പൈസ ഉള്ള ആളുകളെ അല്ലേ ചിന്തിക്കുക അവരെക്കുറിച്ചാണല്ലേ നിങ്ങൾ ചോദിക്കുള്ളൂ അതിൽ ഞാൻ തന്നെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞെന്ന് കരുതുക ആ ആള് വീട്ടിൽ പോയിക്കോ അയാളെ വീട്ടിൽ പോയിക്കോ അയാളെ വീട്ടിൽ പോയിക്കോ എന്താ ആളെ വീട്ടിൽ പോണ്ട അയാളെ കയ്യിൽ നയാ പൈസ ഇല്ല നിങ്ങൾ പോയിട്ട് പിന്നെ അയാളെ ഗേറ്റിൻ്റെ അവിടെ ക്യൂ നിൽക്കൂ നിൽക്കോ ഇല്ലല്ലോ എന്തേ കാരണം അയാളെ നയാ പൈസ ഇല്ല ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി നിൽക്കൂലോ അള്ളാഹു പറയുന്നു മായം ലി കൂന മീൻ കിത്തുമീർ നിങ്ങൾക്ക് കിത്തുമീറും ആണോ വേണ്ടത് അല്ലല്ലോ ഒരു ഈത്തപ്പനക്ക് ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാടയാണ് വേണ്ടത് അല്ല നിങ്ങൾക്ക് വേണ്ടത് കാറാണ് ജോലിയാണ് ഏ കുട്ടികളുടെ രോഗം മാറലാണ് ഒരു ഭാര്യയാണ് നല്ല ഭാര്യയാണ് അങ്ങനെയാണ് രോഗം മാറലാണ് അങ്ങനെയാണ് ഇതൊക്കെയാണ് എന്നാൽ നിങ്ങൾ പോകുന്ന ആളുടെ അടുത്ത് എന്തില്ല കിത്തുമീർ പോലുമില്ല എന്ന് പറഞ്ഞാൽ ഈത്തപ്പനക്കു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലുമില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പോയാൽ കിട്ടുക കിട്ടില്ല അർത്ഥശൂന്യമാണ് എന്നർത്ഥം മൂന്നാമത്തേത് ലഹൂദാവുൽ ഹക് സത്യത്തിൽ ഒറിജിനൽ പ്രാർത്ഥന അള്ളാഹുവിനാണ് ഒറിജിനൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉള്ളൂ വേറെ ഒരാളോട് പ്രാർത്ഥിക്കും ശ്രീകൃഷ്ണനാകട്ടെ ശ്രീരാമനാകട്ടെ യേശു ആകട്ടെ അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്തുമാകട്ടെ അവർക്കൊന്നും ഒറിജിനൽ പ്രാർത്ഥന അവർക്ക് പോകൂല കിട്ടില്ല അവരുടെ അടുത്തേക്ക് എത്തില്ല വെല്ലദീന യോനമിന്ദുനി അള്ളാഹുവിന് കീഴെയുള്ള വസ്തുക്കളെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ ആളുകൾ മൂന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ് ലായസ്ത ജീപൂനലഹും അവർ എന്തു ചെയ്യില്ല മറുപടി നൽകില്ല അവർ മറുപടി നൽകില്ല എന്തിനു മറുപടി നൽകില്ല വിഷ ഒന്നിനും ഒന്നിനും അവർ മറുപടി നൽകില്ല ഒന്നിനും എന്ന് ആരാണീ പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ സാധനങ്ങളെ മുഴുവൻ കാണുന്ന അള്ളാഹു ആണ് ഈ പറയുന്നത് അവരെടുത്ത് അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല അവരെടുത്ത് ഒന്നുമില്ല മൂന്നാമത്തേതോ അവർ ഉത്തരം പറയല്ലോ ഉത്തരം പറഞ്ഞാലോ എന്തെങ്കിലും തരാനുണ്ടോ ഇല്ല ഒന്നുമില്ല ടോട്ടലി ഡിസ്ക്വാളിഫൈഡ് ഒരു കാരണവശാലും ഒരു നോട്ടം പോലും നോക്കാൻ പോലും പാടില്ല അത്രയും ഡിസ്ക്വാളിഫൈഡ് ആയ ആളുകളുടെ അടുത്താണ് മനുഷ്യന്മാരെ നിങ്ങൾ പോകുന്നത് എന്നാണ് അള്ളാഹോ പറയുന്നത് ഇല്ല അങ്ങനെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുക അത് ഏതുപോലെയാണ് ഇല്ല കബാസി വെള്ളത്തിലേക്ക് കൈ നീട്ടിയ ഒരുത്തനെ പോലെ വെള്ളത്തിലേക്ക് കൈ നീട്ടിയ ഒരുത്തനെ പോലെ ലിയബുലു ഫാഹു എൻ്റെ ഭയങ്കര ദാഹം ഇങ്ങനെ നടന്ന് കുറേ വെയിലത്ത് നടന്നിട്ട് വളരെ ദാഹമുണ്ട് ആ ദാഹം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് കപ്പിൽ കൈയിട്ടു ഗഫാഹു അത് വെള്ളം വായിലേക്ക് പോകാൻ വേണ്ടി പക്ഷേ ഇങ്ങനെ കൈയിട്ടുകൊണ്ട് മാത്രം വെള്ളം വായിലേക്ക് എത്തുമോ ഇല്ലല്ലോ അതിങ്ങനെ കോരണം ഇങ്ങനെ കുടിക്കണ്ടേ ഇത് ഇതുപോലെയാണ് കൈ നീട്ടി പക്ഷേ വെള്ളം ഇങ്ങോട്ട് കുടിക്കുന്നില്ല കൈ നീട്ടിയവനെ പോലെയാണ് വമാ കാഫിരീന ഇല്ലാ ഫീ ഈ കാഫീര്യങ്ങളായ ആളുകളുടെ ധ ആ യൂസ്ലെസ് ധലാൽ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്താ യൂസ്ലെസ് നേരത്തെ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ മൂന്ന് കാരണങ്ങൾ ഒന്ന് ഒരു സാധനം പോലും സൃഷ്ടിക്കാത്ത ആളുകളോടാണ് പോയിട്ട് ചോദിക്കുന്നത് രണ്ട് ഒരു സാധനം പോലും അധീനപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകളെടുത്താണ് പോയിട്ട് ചോദിക്കുന്നത് മൂന്ന് ഉത്തരം നൽകാൻ കഴിയാത്ത ആളുകളെടുത്താണ് പോയിട്ട് ചോദിക്കുന്നത് ഒമാൽ കാഫിരീന ഇല്ലാഫി ദലാൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് പ്രാർത്ഥനയ്ക്ക് അർഹൻ ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു മാത്രമേ ഉള്ളൂ ധനികനും ദരിദ്രരും മനസ്സിലാക്കേണ്ടുന്ന രണ്ടാമത്തെ യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നില്ല ഉത്തരം കാണുന്നില്ല അതിനുള്ള ഉത്തരം ഇതിൽ നിന്ന് കിട്ടും ഇൻഷാല്ല ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഇന്ന് രാത്രി ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും വല്ലാഹി സുമ്മ വല്ലാഹി അൽഫമറ വല്ലാഹി ഞാൻ അടി അടിയുറപ്പിച്ച് പറയുന്നു ഉത്തരം കണ്ടവനാണ് ഞാൻ ഉത്തരം കണ്ണിൽ കണ്ടവനാണ് എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും എല്ലാ ആളുകൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് ടെസ്റ്റിംഗ് അല്ലേ പരീക്ഷണമല്ല നമ്മളെ വായിന്ന് വരിക അതാണ് ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പരീക്ഷിക്കാൻ പാടില്ല അത് പറയും വഴിയിലൂടെ ഇത് വരും പരീക്ഷണമല്ല ഇന്ന് രാത്രി ജീവിതത്തിൽ പകർത്തിയാൽ ഇന്ന് രാത്രി നിങ്ങളത് കാണും അത്രയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ കാര്യം അത്രേ ഉള്ളൂ ധനികരും ദരിദ്രരും ധനികനും ദരിദ്രരും ഈ ലോകത്തുള്ള മനുഷ്യന്മാരും മുഴുവനും കുറേ ധനികരും കുറേ ദരിദ്രരുണ്ടല്ലോ ഇല്ലേ മുഴുവൻ മനുഷ്യന്മാരെടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടത്തില് തന്നെയുണ്ട് കുറേ ദരിദ്രരായ ആളുകൾ കുറേ ധനികരായ ആളുകൾ പക്ഷേ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ധനികനേ ഉള്ളൂ ബാക്കിയൊക്കെ ദരിദ്രരാണ് ഒരൊറ്റ ധനികനേ ഉള്ളൂ ബാക്കി മുഴുവൻ ദരിദ്രരാണ് ആരാണ് അയ്യു അസ് നാസ് എന്ന പരിധിയിൽപ്പെട്ട ആരൊക്കെയുണ്ടോ അവർ സ് അല്ലയോ മനുഷ്യരെ അതിൽ ആരൊക്കെ പെടും രാജാക്കന്മാർ പ്രധാനമന്ത്രിമാർ പട്ടാളക്കാർ മന്ത്രിമാർ കൂലിവേലെടുക്കുന്ന ആളുകൾ അട്ടപ്പാടിയിൽ പട്ടിണി ആയി കിടക്കുന്ന ആളുകൾ ഒക്കെപ്പെടും അും നിങ്ങൾ മനുഷ്യരാണോ രണ്ട് കണ്ണും ഒരു മൂക്കും രണ്ട് ചെവിയും രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉള്ള മനുഷ്യരൂപത്തിലുള്ള ഒരാളാണ് ഞങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അൻറ്റും നിങ്ങൾ അൽഫുക്കറ ദരിദ്രരാണ് നിങ്ങൾ ദരിദ്രരാണ് വല്ലാഹി നിങ്ങൾ ദരിദ്രരാണ് നിങ്ങൾക്ക് ഈ ഭൂമി മുഴുവൻ മൂടാനുള്ള സ്വർണ്ണമുണ്ട് എങ്കിലും പണമുണ്ട് എങ്കിലും അൻ ടും ഉൽഫുക്കറ ഒരു ശാന്തി വരുന്നുണ്ടോ ഹൃദയത്തിലേക്ക് അത് കേൾക്കുമ്പോൾ അൻറ്റുമുൽഫുറ നിങ്ങൾ ദരിദ്രരാണ് ആരോട് എനിക്ക് ഇയാളോടാണോ ദാരിദ്ര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടാണോ ദാരിദ്ര്യം അല്ലാ അള്ളാഹുയിലേക്ക് നിങ്ങൾ മുഴുവൻ അള്ളാഹുയിലേക്ക് ദരിദ്രരാണ് പിന്നെ ആരപ്പ പണക്കാരനായിട്ടുള്ളത് ഖനി ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ അർത്ഥം മനസ്സിലായോ ധനികനും ദരിദ്രരും പറയാൻ കാരണം എന്താ നമ്മൾ ആരെടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുക ധനികൻ്റെ അടുത്ത് അല്ലേ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ഒരു ഹെൽപ്പ് ചോദിക്കില്ല മനുഷ്യന്മാർക്ക് അനുമതിയമായിട്ടുള്ള ഹെൽപ്പുകൾ അത് അതാരോടെ ചോദിക്കുക ധനികനോടല്ലേ ചോദിക്കുള്ളൂ എന്നാൽ അൻ ടുമുൽഫു കൊറോനി സത്യത്തിൽ പരിശുദ്ധ ഖുർആാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറക്കുമ്പോൾ എന്തോ ഒരു ശാന്തമായിരിക്കും ഹൃദയം അനുഭൂതി ഇങ്ങനെ വരാൻ തുടങ്ങും ഒരു ടെൻഷനും ടെൻഷനൊക്കെ ആവിയായിട്ട് പോകുന്നത് കാണാൻ കഴിയും കാണാൻ കഴിയും ടെൻഷനൊക്കെ ആവിയായിട്ട് പോകും ചുമ് നന്നായിട്ട് പോകും അതാണ് ധനികനും ദരിദ്രനും ഈ ധനികരുടെ ദരിദ്രരുടെ കൂട്ടത്തിൽ ലോകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരൻ എന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാറൂനടക്കം അതിൽ പെടും കാറൂൻ എന്ന മനുഷ്യനടക്കം ഈ പെടും കാരണം അയാൾ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്തുണ്ട് എന്നോട് ചോദിക്കൂ മൂന്നാമത്തേത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഒരു പണക്കാരനുണ്ട് എന്ന് കരുതാം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു വലിയ പണക്കാരൻ ചിലപ്പോൾ നിങ്ങൾ വലിയ പണക്കാരനായിരിക്കും കേട്ടോ ഉണ്ട് എന്ന് കരുതാം ഇപ്പം തൽക്കാലം അങ്ങനെ കരുതാം നിങ്ങളൊരു പാവപ്പെട്ടവനാണെന്നും കരുതാം നിങ്ങളുടെ വീട്ടിൽ ഒരു ആവശ്യം നടക്കുന്നുണ്ട് മകളുടെ കല്യാണമോ അല്ലെങ്കിൽ ഒരു ആവശ്യം നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യം അല്ലെങ്കിൽ ആർക്കോ എന്തോ അസുഖം അസുഖമുണ്ട് വലിയ ചികിത്സ ഒക്കെ വേണ്ടി വരും ആ പണക്കാരനായ മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു വലിയ പണക്കാരനാണ് ഒമ്പൻ പണക്കാരനാണ് ബാരിക്കോരി കൊടുക്കുന്നവനാണ് ആ മനുഷ്യൻ വന്നിട്ട് നിങ്ങളുടെ തോൾ തട്ടിയിട്ട് പറയാണ് അബ്ദുൽ ഗഫൂർ പേടിക്കേണ്ട കേട്ടോ ഞാൻ എന്താ എൻ്റെ വീട് ഇപ്പുറത്താണ് എന്താവശ്യം ഉണ്ടെങ്കിലും നീ ഒരാളങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി ഞാൻ തരാം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് എന്താണ് ചികിത്സയ്ക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം എന്നൊരാൾ വന്ന് പറഞ്ഞു എന്ന് കരുതാം എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വലിയ പ്രയാസം വന്നു വലിയ ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ ചെറുതാകട്ടെ ഞാൻ അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല എങ്കിൽ രണ്ട് സംഗതികളെ അവിടെ ഉണ്ടാവുകയുള്ളൂ രണ്ട് സംഗതികൾ എന്തായിരിക്കും അത് ഞാൻ അയാളത്തേക്ക് പോണില്ല എങ്കിൽ ഞാൻ അഹങ്കാരിയാണ് അല്ലേ ആലോചിച്ച് അല്ലേ ഞാൻ അയാളത്തേക്ക് പോണ എനിക്ക് അയാളുടെ ഹെൽപ്പൊന്നും വേണ്ടപ്പ് അയാളുടെ അത് കിട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം രണ്ടാമത്തേത് അയാൾ എനിക്ക് വിശ്വാസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അയാൾ ചിലപ്പോൾ അയാൾ വെറുതെ പറയുന്നതായിരിക്കും അല്ലേ എന്നാൽ വലില്ലാഹിൽ അഹിൽ മസല ഏത് ഉദാഹരണം പറഞ്ഞാലും അള്ളാഹു അതിനേക്കാളൊക്കെ മീതേയാണ് അള്ളാഹു താല പറയാണ് ഞാൻ സംസാരിക്കുന്നത് താങ്കളോടാണ് അല്ലേ വഹി നൽകുന്നത് അബൂബക്കറിനോ ഉമറിനോ റഹ്മാനിനോ അലിക്കോ അബൂ തലഹത്തുൽ അൻസാരിക്കോ അങ്ങനെയുള്ള ഒരറ്റ സഹാബിമാർക്കും ഞാൻ വഹൈ നൽകണില്ല വഹി ആർക്കാണ് നൽകണത് നിനക്കാണ് വ ഇദാസ അതിനാൽ എൻ്റെ അടിമകൾ നിന്നോട് വന്നിട്ട് ചോദിക്കും എന്ത് അനീ എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് ചോദിക്കും അപ്പോൾ ഫകുൽ ആണോ ഫക്കുൽ അല്ലല്ലോ എന്നാ വേറെ നോക്ക് അനിൽ അഹില്ല ഈ ഹിലാലിനെ കുറിച്ച് മേലെയുള്ള ചന്ദ്രക്കല ഇങ്ങനെ മാറി 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 വരുന്നുണ്ടല്ലോ ഏ ഇപ്പം ദുൽഖായതായി കഴിഞ്ഞ മാസം ഏ ഷവ്വാലായിരുന്നു അല്ലേ അങ്ങനെ ഇങ്ങനെ മാറി വരുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും കുൽ വൽ അത് ജനങ്ങൾ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ടും ഹജ്ജിനുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കും അനിൽ മഹീവ് സ്ത്രീകൾക്ക് ഇങ്ങനെ മാസം മാസം ആർത്തവം വരുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് താങ്കളോട് അവർ വന്നിട്ട് ചോദിക്കും കുൽ ഹുവ വൻ പറ അത് ഉപദ്രവമാണ് ഫൈതലുനിസ നിങ്ങളെ സ്ത്രീകളെ വിട്ടു നിൽക്കണം ഇവിടെ എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫ കുൽ എന്ന് പോലും അള്ളാഹു താല പറഞ്ഞിട്ടില്ല ഞാൻ എന്താ കുൽ എന്ന് പറഞ്ഞ അർത്ഥം നീ പറഞ്ഞു കൊടുക്ക് ഇങ്ങനെയാണെന്ന് നീ പറഞ്ഞു കൊടുക്കണ്ട ഫീ ഖരീബ് അള്ളഹ തന്നെ നേരിട്ടിട്ട് പറയണം ഇതാണ് ഇതിലത്തെ ഹെക്കുമത്ത് പണ്ഡിതന്മാർ പറയണത് ഈ ആയത്തിൻ്റെ ഘടനയിലെ ഹെക്കുമത്ത് പണ്ഡിതന്മാർ പറഞ്ഞ അങ്ങനെയാണ് അതായത് അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയെന്ന് പോലും പറഞ്ഞില്ല അവിടെയും ഒരു മധ്യവർത്തി പറഞ്ഞില്ല ഞാൻ അല്ല തന്നെ നേരിട്ട് പറയാണ് ഫ ഖരീബ് ഞാൻ വളരെ അടുത്തവനാണ് ഞാൻ വളരെ അടുത്തവനാണ് വളരെ അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ നോക്കും അതുകൊണ്ട് അനങ്ങരുത് മിണ്ടരുത് നോക്കരുത് കാണരുത് എന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് വിശദീകരിക്കുന്ന അടുത്തതിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അതാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ വളരെ അടുത്താണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇതാ ധ അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെയാണ് നമ്മുടെ പ്രശ്നമുള്ളത് ഇതാ ൻ അവിടെയാണ് പ്രശ്നം ഈ ആയത് അനുസരിച്ചാണെങ്കിൽ നമ്മളൊക്കെ കുറേ പ്രാർത്ഥിച്ചിട്ടില്ലേ കുറേ പ്രാർത്ഥിച്ചിട്ടില്ലേ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടിയവർ ഒന്ന് കൈപൊക്ക് എന്ന് പറഞ്ഞാൽ കൈപോക്കുക ആരെങ്കിലും എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയവർ ഓ ഞാൻ ജീവിതത്തിൽ ഒരു അഞ്ഞൂറ് പ്രാർത്ഥന അഞ്ഞൂറും എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ അഞ്ഞൂറല്ല അയ്യായിരം പ്രാർത്ഥിച്ചിട്ടില്ല നമ്മൾ എന്തേ കാരണം ഇതാ ധാൻ അല്ല എന്താണ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും കാരണം ഖരീബുൻ ഞാൻ വളരെ അടുത്താണ് അതിനാൽ ഫലിയസ്തജീപൂലി അവരെനിക്ക് ഉത്തരം നൽകട്ടെ വല്യു മിനുബി എന്നെ വിശ്വസിക്കട്ടെ എന്നെ വിശ്വസിക്കട്ടെ ലഹും യഥാർത്ഥ പാതയിലൂടെ അവർ നയിക്കപ്പെടും ഇവിടെയാണ് വിഷയം എങ്ങനെ ചോദിക്കണം മനസ്സിലായി ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ വേറെ ഏതെങ്കിലും മനുഷ്യനോടോ ജിന്നിനോടോ അല്ലെങ്കിൽ മലക്കിനോടോ മൃഗത്തോടോ പക്ഷിയോടോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ബോധ്യമാണ് അള്ളാഹു തഹാല വ്യക്തമാക്കി തന്നതാണ് അപ്പോൾ പിന്നെ എങ്ങനെ ചോദിക്കണം അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എങ്ങനെ ചോദിക്കണം എങ്ങനെ ചോദിക്കണം അത് ആണ് അടുത്ത വിഷയം അതിലൊന്നാമത്തേത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം ആ മാത്രം എന്നുള്ളതിൻ്റെ താഴെ ഒരു ഒരിനൂറ് അടിവരണ്ട് കിട്ടും കാരണം നമ്മളൊന്നും ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമല്ല ഞാൻ തെളിയിച്ചു തരാം അതെ തെളിയിച്ചു തരാം അള്ളാഹുവിനോട് മാത്രമല്ല നമ്മൾ വേറെ പല ആളുകളോടും നമ്മൾ ചോദിക്കുന്നുണ്ട് കാരണം നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആര് നോക്കുക അള്ളാഹു നോക്കുക ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം അതാണ് ഇതൊരത്ഭുത പ്രതിഭാസമാണ് ഏത് ഈ ഹൃദയം ഇത് നന്നായ നമ്മുടെ ശരീരം നന്നാവും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ റസൂൽ അല്ലാസ്ലി സ്വലം പറഞ്ഞത് ഇവിടുത്തെ പ്രശ്നമാണ് നമ്മുടെ ദ്വായയുടെ പ്രശ്നം അതല്ലാതെ ദ്വായയുടെ നീട്ടം വലുപ്പം ഒച്ച അതിൻ്റെ മുഴക്കം അതിൻ്റെ ബാസ് അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നമാണ് അതുകൊണ്ട് അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത് നമ്മൾ അള്ളാഹുവെ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് വായ കൊണ്ട് ഇരുന്നൂറ് തവണ പറഞ്ഞാലും ഹൃദയം വേറെ എവിടെയെങ്കിലും കുടക്കി ഒടുക്കി കിടക്കുകയാണെങ്കിൽ പ്രശ്നമാണ് ആ പ്രാർത്ഥന പൊന്തില്ല ഈ ഭൂമിയിൽ നിന്ന് മേലേക്ക് പോവില്ല അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ജീവൻ വേണം അവനോട് മാത്രം ചോദിക്കണം ഇയാക്കന അബുദു വ ഇയാ നസ്തയിൻ വളരെ ഖണ്ഡിതമായ ആയത്താണ് ഇയാക്കന അബുദു റബ്ബെ നിന്നോട് മാത്രമേ ഞങ്ങൾ നിന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യൂ വ ഇയാക്ക നസ്തഈൻ സഹായം അർത്ഥിക്കൽ നിന്നോട് മാത്രമേ ഉള്ളൂ നിന്നോട് മാത്രമേ സഹായം അർത്ഥിക്കുള്ളൂ പറഞ്ഞാൽ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം അത് നിന്നിൽ മാത്രമായിരിക്കും ഇൻഷാള്ള കുറച്ചും കൂടി വിശദമായ രൂപത്തിൽ വിശദീകരിക്കും വ കോല റബ്ബുക്കും നിങ്ങളുടെയൊക്കെ അതായത് ഏതാ നിങ്ങൾ ആരാ നിങ്ങൾ ഈ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്ത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അല്ല എന്നാണ് പറയോ പറയോ പറയേണ്ട ആവശ്യമുണ്ടോ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തരാതിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അല്ല തരും അൻ ഇബാദതി എന്നെ ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം കാണിക്കുന്നവൻ എന്താ അഹങ്കാരം കാണിക്ക നേരത്തെ ഒരാളുടെ ഉദാഹരണം പറഞ്ഞില്ലേ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചോദിച്ചു ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പോണില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ അഹങ്കാരിയാണ് ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം നടിക്കുന്ന ആളുകൾ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ സയ്യുലൂന ജഹന്നീൻ നിന്നിയരായിക്കൊണ്ട് നരകത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടും അള്ളാഹു താലനാമെവരെയും ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ ഉദാഹരണം ഇതിനും ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒരു ഉദാഹരണം പറയാണ് ഒന്ന് ഈ രൂപത്തിൽ ഒരു മനുഷ്യനോട് നമ്മൾ വിശദീകരിച്ചു കൊടുത്താൽ അവൻ ജീവിതത്തിൽ തല നിലത്തുകുത്തി വീണ് മരിക്കാൻ കിടക്കണ സമയത്ത് പോലും അവൻ ഒരാളോടും സഹായം ചോദിക്കില്ല അള്ളാഹുവിനോടല്ലാതെ ഒരു അടിമ അബുദ് എന്ന് പറഞ്ഞാൽ അടിമ മംലൂക്ക് എന്ന് പറഞ്ഞാൽ അധീനമാക്കപ്പെട്ട അതായത് ഏതോ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമയാണ് അടിമയുടെ പ്രത്യേകത അറിയാലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ പോയിട്ടൊരു അടിമയുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുമോ ഇല്ല വറബല്ലാഹു മസലൻ അബുദൻ മംലൂഖ ഇനി ആ അടിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകത കൂടിയുണ്ട് ലായുതിറോ അലാശേ ഒരു സാധനവും അയാൾക്ക് ചെയ്യാൻ കഴിയില്ല ഒരു സാധനവും അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നാട്ടിലേക്ക് പോകുകയാണ് വലിയ ഒരു പ്രയാസത്തിലാണ് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമ്പത്തിൻ്റെ ആവശ്യമുണ്ട് സമ്പത്താണുള്ള മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ ചോദിക്കുന്ന ഒരു സാധനം അതുകൊണ്ടാണ് സമ്പത്തെടുത്ത് പറയുന്നത് അതേപോലെ രോഗവും രോഗത്തിലേക്ക് വരാം ഇഷ്ട അപ്പോൾ നിങ്ങളൊരു നാട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് സമ്പത്ത് കിട്ടണം അപ്പോൾ നിങ്ങൾ കണ്ടു ആ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ട് എന്ത് ഒരടിമ ഇരിക്കുന്നുണ്ട് അവിടെ കറുത്ത ഒരടിമ ചങ്ങലയിൽ ബന്ധി ബന്ധനസ്ഥനായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല ലാ ലായക്കുതിറു അലാശയും അടുത്ത് പോയിട്ട് പൊന്നാര ചങ്ങാതി ഞാൻ വളരെ പ്രയാസത്തിലാണ് മോളെ കല്യാണം ഇരുപത്തഞ്ച് പവനാണ് ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമെന്ന് ചോദിക്കുമോ ആരോട് അടിമ മംലൂഖ് ലായക്കതിറു അലാശയും ഒന്നിനും കഴിയില്ല വമൻ രണ്ടാമത്തെ ഉദാഹരണം ഉദാഹരണം ഒന്നാണ്